ശ്രീനാരായണ പരമഗുരവേ നമ ഈ വിശുദ്ധ ഗിരിയെ സ്മരിക്കിലോ കേനും സത്യമാർഗേയുളർന്നിടാ ഭാവമേറും

ഗുരുവിൻ്റെ സശിഷ്യൻ പറഞ്ഞുവെച്ചത് ആരാണോ ശിവസ്വരൂപിയായ മംഗളസ്വരൂപിയായ ശ്രീനാരായണ പരമഹംസദേവനും അവിടുത്തെ നാരായണ ഗുരുപ്രിയയായിരിക്കുന്ന ശിവഗിരീശ്വരിയായിരിക്കുന്ന ശ്രീശാരദയും കുടികൊള്ളുന്ന ഈ വിശുദ്ധഗിരിയെ സ്മരിക്കുന്നത് കാണുന്നത് കേൾക്കുന്നത് അത് അവനെ സത്യമാർഗത്തിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും സജ്ജനങ്ങളെ തൊണ്ണൂറാമത് ശിവഗിരി തീർത്ഥാടന പുണ്യവുമായി ഒരു ആണ്ടുപിറപ്പ് കൂടി എത്തുകയാണ് പുനരവലോകനത്തിൻ്റെയും പുനർവിചിന്തനത്തിൻ്റെയും നാളുകൾ പുത്തൻ ചിന്തകളുമായി ശിവഗിരിയിൽ നിന്നും ഒരു പുതിയ വർഷം പടിയിറങ്ങുമ്പോൾ ആ ഒരു വർഷക്കാലം മുഴുവൻ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എങ്ങനെ ഉന്നതിയിൽ നിന്നുകൊണ്ട് സ്വച്ഛന്തമായി സമാധാനമായി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഒരു ജനതയെ മനുഷ്യരാശിയെ മുഴുവൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നാരായണ ഗുരുദേവതൃപ്പാദങ്ങൾ അരുളിച്ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പുണ്യമായ കാലഘട്ടം വ്രതാചരണ ശുദ്ധിയോടുകൂടി ആരാണോ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് അവന് തീർത്ഥാടന ഫലം ലഭിക്കുക തന്നെ ചെയ്യും മനോനൈർമല്യമുണ്ടാകും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന് ചിന്താശേഷി ഉണ്ട് എന്നുള്ളതാണ് ആ ചിന്താശേഷിയോടുകൂടി ഇരുന്ന് അവൻ ആചരിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് അവൻ്റെ ഉണ്മ എന്താണ് എന്നാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടും പൊരുളൊടുങ്ങിയാൽ എന്ന് ഗുരു പറഞ്ഞു പറഞ്ഞു തരുന്നത് പോലെ തന്നെ തിരഞ്ഞു തേറി ചെല്ലുമ്പോൾ കണ്ണുകൊണ്ടു കാണാവുന്നവയേയും അല്ലാത്തവയേ ഒക്കെ എണ്ണി മാറ്റി കഴിയുമ്പോൾ അവയിലെല്ലാം ഉണ്മയായി നിൽക്കുന്ന അവയിലെല്ലാം പ്രകാശഭാവത്തിൽ നിൽക്കുന്ന അവയെല്ലാം അവയുടെ രൂപത്തിൽ നിലനിർത്തുന്ന ഉണ്ടാക്കുന്ന നശിപ്പിച്ചു കളയുന്ന ഒരു ചൈതന്യം അവയിലും അവയെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നു കാണുവാൻ സാധിക്കും അത് ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മ ചൈതന്യം അത് ഈശ്വരസത്തയിൽ നിന്ന് വേറെയല്ല എന്നറിഞ്ഞ് ആ ചൈതന്യം തന്നെയാണ് സകല ചരാചരങ്ങളിലും വിളങ്ങുന്നത് എന്നറിയുമ്പോഴാണ് ഒരുവൻ തൻ്റെ വലിയ പാപമാകുന്ന അറിവില്ലായ്മയെ അജ്ഞാനത്തെ ജയിക്കുന്നത് അജ്ഞാനത്തെ ജയിച്ച് തൻ്റെ ഉള്ളിലുള്ള ആനന്ദമധുവുണ്ട ശ്രീനാരായണ പരമഹംസദേവൻ ആ അനുഭൂതിയെ എത്ര മനോഹരമായിട്ട് തൻ്റെ കൃതികളിൽ കൂടി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു ആനന്ദക്കടലും തൻ്റെ ഉള്ളിൽ താനെ പായുന്നിത പരന്നൊരു പോൽ എന്നൊക്കെ പറഞ്ഞ സ്വാനുഭവഗീതിയിലോ ചിജട ചിന്തനത്തിലോ ഒക്കെ ഗുരു ആ അനുഭൂതിയെ നന്നായി വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ആ അനുഭൂതിയിൽ ആറാടുന്നതിനെ തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യം അത് ഈശ്വരനിൽ നിന്നു വേറെയല്ല അതുതന്നെയാണ് സകല ചരാചരങ്ങളിലും ഉള്ളത് എന്ന ബോധത്തോടുകൂടി സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആത്മചൈതന്യത്തിൽ അപ്രകാരം ആറാടി ആനന്ദ സമുദ്രത്തിൽ മുങ്ങുന്നതിനെ തന്നെയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത് തീർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെയൊക്കെ നശിപ്പിച്ച് നമുക്ക് പുണ്യത്തെ നൽകുന്ന ഇടങ്ങളെയാണല്ലോ തീർത്ഥങ്ങളെന്ന് നാം പറയാറുള്ളത് വാസ്തവത്തിൽ ഒരുവൻ്റെ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് അവൻ്റെ അറിവില്ലായ്മയാണ് താൻ ശരീരമല്ല ശരീരത്തിനും തന്നെ പ്രകാശിപ്പിച്ചു നിർത്തുന്ന ആത്മചൈതന്യം തൻ്റെ ഉള്ളിൽ ഇരുപ്പുണ്ട് ആ ചൈതന്യം തന്നെ എല്ലാവരിലുമുണ്ട് എന്ന തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ അറിവുള്ളവനാകുമ്പോൾ അവൻ പാപത്തെ ജയിക്കുന്നു അജ്ഞാനത്തെ ജയിക്കുന്നു ആ തീർത്ഥത്തെ അവനവൻ്റെ ആത്മചൈതന്യമാകുന്ന തീർത്ഥത്തിലേക്ക് അടനം ചെയ്യുന്നതിനെ സഞ്ചരിക്കുന്നതിനെ ചുറ്റിത്തിരിയുന്നതിനെ അതിൽ ലയിക്കുന്നതിനെ ഒക്കെയാണ് തീർത്ഥാടനം എന്ന് പറയുവാൻ കഴിയുന്നത് ആത്മാനന്ദത്തിൽ ആറാടുക സദ്ഗുരുക്കന്മാർക്കൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണിത് എന്നാൽ സാധാരണ ലൗകികരായ മനുഷ്യർക്ക് നമ്മളെ പോലെയുള്ളവർക്ക് ഇതത്ര പെട്ടെന്ന് നേരിട്ട് സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് പടി പടിയായിട്ട് സാധാരണ ലൗകികന്മാർക്ക് പടി പടിയായിട്ട് ഈ ആത്മസാമ്രാജ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഗുരുക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നതാണ് തീർത്ഥാടനം എന്ന ആശയം തന്നെ ഗുരുക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും പവിത്രമായിരിക്കുന്ന പുണ്യഭൂമികളിലേക്കും തീർത്ഥട്ടങ്ങളിലേക്കുമൊക്കെയുള്ള തീർത്ഥാടനം അല്ലെങ്കിൽ സഞ്ചാരം നമുക്ക് മനോനൈർമല്യം ഹൃദയശുദ്ധി ഉണ്ടാക്കിത്തരുന്നു ഭാരതത്തിലെ ഒട്ടനേകം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഒട്ടനേകം ക്ഷേത്രങ്ങളുണ്ട് അവയുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ തീർത്ഥീകരിച്ചത് ആ സ്ഥലങ്ങളെയൊക്കെ പവിത്രമാക്കിയത് മുനിമാരുടെ സന്യാസിവര്യന്മാരുടെ ഗുരുക്കന്മാരുടെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതാ ഇവിടെ ഒരു ശിവഗിരി നമുക്കുണ്ട് മംഗളസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ സകല ജീവജാലങ്ങളുടെയും അഭ്യുദയത്തിനു വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളെയും അരുളിച്ചത് ശ്രേയസ്സും പ്രേയസുമുള്ളവരായി ജീവിക്കുന്നതിനു നിദാനമായ എല്ലാ വാതിലുകളെയും തുറന്നിട്ട് തന്ന് നമ്മെ രക്ഷിച്ച നമ്മുടെ കാണപ്പെട്ട ദൈവമായ ഗുരുവിൻ്റെ മഹാസമാധിസ്ഥാനമായി പരിശോഭിക്കുന്ന ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടനം വാസ്തവത്തിൽ ജ്ഞാനത്തിലേക്കുള്ള അറിവിലേക്കുള്ള അടനം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനം എന്നറിയുന്നത് കാരണം നമ്മൾ ചെല്ലുന്നത് ഒരു ഗുരുവിൻ്റെ സന്നിധിയിലേക്കാണ് അജ്ഞാന അന്ധകാരത്തിൽ നിന്നും നമ്മുടെ കൈപിടിച്ച് വിജ്ഞാനത്തിലേക്ക് നയിച്ച ഒരു ഗുരുവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര അറിവു തേടിയുള്ള യാത്ര വാസ്തവത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണല്ലോ എട്ട് ലക്ഷ്യങ്ങളിൽ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം എന്നീ എട്ടു വിഷയങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അഞ്ച് സാമൂഹിക വിഷയങ്ങളെയും വ്യക്തിപരമായി നാം ഊന്നൽ കൊടുക്കുകയും മനസ്സിലാക്കുകയും പുനർവിചിന്തനം നടത്തുകയും ചെയ്യേണ്ടുന്ന മൂന്ന് വിഷയങ്ങളെയും ചേർത്തുകൊണ്ട് എട്ടു ലക്ഷ്യങ്ങളെയാണ് ശിവഗിരി തീർത്ഥാടനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ എട്ടു ലക്ഷ്യങ്ങളിലും അറിവു നേടിക്കൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മാനവരാശിയെയും ഒപ്പം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിൽ അവനെ ഉയർത്തുക എന്നുള്ള ഗുരുവിൻ്റെ വലിയ ലക്ഷ്യം അതാണ് ശിവഗിരി തീർത്ഥാടനം എന്ന അറിവിൻ്റെ തീർത്ഥാടനം നമുക്ക് നൽകുന്നത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സംസ്കാരത്തെപ്പറ്റി പറ്റി നമുക്കൊന്ന് അല്പം ചിന്തിക്കാം ഈ തീർത്ഥാടനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു തീർത്ഥാടകൻ ഒരു ഭക്തൻ ഏതു തരത്തിലാണ് ചരിക്കേണ്ടത് അവൻ്റെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ് അതിൽ പോകുന്നവരുടെ സഞ്ചാര രീതി എങ്ങനെയാണ് ധനവ്യയ രീതി എങ്ങനെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായി ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാം ആണ്ടിൽ ജനുവരി മാസത്തിൽ കോട്ടയത്തുള്ള നാഗമ്പടം ക്ഷേത്ര സന്നിധിയിലെ തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം വിരിയുന്നത് നാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ മുൻപിൽ ടി കെ കിറ്റൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കൂടി തൃപാദങ്ങളിൽ പ്രണമിച്ച് ഉണർത്തിച്ച് അനുവദിച്ചു തരണമെന്നുള്ള പ്രാർത്ഥനയോടെ സമർപ്പിച്ചതാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണല്ലോ ആ സംഭാഷണത്തിൽ കൂടി ശിവഗിരി തീർത്ഥാടനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു തീർത്ഥാടകൻ ഏതു തരത്തിലുള്ള സംസ്കാരമാണ് തീർത്ഥാടനത്തിലും പിന്നീട് അങ്ങോട്ട് അവൻ്റെ തുടർന്നുള്ള നിത്യ ജീവിതത്തിലും അനുസരിക്കേണ്ടത് എന്ന് ഗുരു പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയാവുന്നത് ശിവഗിരി തീർത്ഥാടനത്തിന് ചെല്ലേണ്ടുന്ന സമയം നമുക്കറിയാം ഏതു ദിവസം ഏതു മാസം ഏതു തീയതിയിലാണ് ഗുരുഭക്തർ ശിവഗിരിയിൽ എത്തേണ്ടത് എന്ന് റൈറ്ററും വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കൂടി ചോദിക്കുമ്പോൾ ഗുരു ഉത്തരം പറഞ്ഞത് യൂറോപ്യന്മാരുടെ ആണ്ടു പിറപ്പിനായി കൊള്ളട്ടെ എന്നാണ് ജനുവരി മാസം ഒന്നാം തീയതി നമുക്കറിയാം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതം യൂറോപ്യൻ രീതികളുമായിട്ട് വളരെയധികം ഇണങ്ങിയിരിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ഭാഷ വിദ്യാഭ്യാസം നമ്മുടെ യാത്ര നമ്മുടെ തൊഴിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ശീലങ്ങളിലും ഒക്കെ യൂറോപ്യൻ സംസ്കാരം ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് അത് ഓരോ ദിവസം കഴിയും തോറും കൂടുന്നതല്ലാതെ മാറുന്നതായിട്ടോ കുറയുന്നതായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഇംഗ്ലീഷുകാരുടെ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരം സ്വാധീനം കേരളത്തിൽ വളരെ നന്നായി പ്രതിഫലിച്ചു തുടങ്ങിയ ഒരു കാലമാണ് ഇന്ത്യയൊട്ടാകെ ഇംഗ്ലീഷ് സംസ്കാരം അല്ലെങ്കിൽ യൂറോപ്യൻമാരുടെ ഒരു സംസ്കാരവും രീതികളും ഒക്കെ പതുക്കെ പതുക്കെ വന്നു കയറിയ ഒരു സമയം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ യൂറോപ്യൻ രീതിയെ പ്രോത്സാഹിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ദീർഘദർശിയായ ഭഗവാൻ ദർശിച്ചിരുന്നു വർഷങ്ങൾക്കു ശേഷം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് ചൊല്ലുമ്പോൾ മനുഷ്യർ ഈ യൂറോപ്യൻ രീതികളുമായിട്ട് കൂടുതൽ ഇടപഴകും എന്നുള്ളത് ഗുരുദേവൻ ഇംഗ്ലീഷ് സ്കൂളൊക്കെ സ്ഥാപിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കാരണം ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ അറിയാത്ത ഒരു വ്യക്തി പിന്നീട് ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നു തന്നെയുമല്ല ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളെല്ലാം ഇല്ലാതെയാക്കുവാനും സാധിക്കും അതിൽ സവർണനെന്നോ അവർണനെന്നോ ഇല്ല ഗുരു ശശരീരനായിരുന്ന കാലഘട്ടത്തിൽ ജാതിയുടെ പേരിലും വിദ്യയുടെ പേരിലും ഒക്കെ വലിയ അടികൾ അല്ലെങ്കിൽ വലിയ വേർതിരിവുകൾ ഉണ്ടായിരുന്നുവല്ലോ അന്ന് സംസ്കൃതം പഠിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടായിരുന്നില്ല അത് വരേണ്യ ഭാഷയായിട്ടാണ് അറിഞ്ഞിരുന്നത് എന്നാൽ ഇംഗ്ലീഷ് ഭാഷയുടെ വരവോടുകൂടി അവിടെ വരേണ്യരെന്നോ സവർണരെന്നോ അവർണരെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കാം എന്നൊരു സ്വാതന്ത്ര്യം യൂറോപ്യന്മാർ നമുക്ക് നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ആ സ്വാതന്ത്ര്യം ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കും എന്ന് കണ്ടുകൊണ്ട് ഗുരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു തന്നത് ടെക്നോളജിക്കലായ കാര്യങ്ങളെയും ഒപ്പം ഈ യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മുടെ വ്യവസായ രീതിയിലും നമ്മുടെ കൈത്തൊഴിലിലുമൊക്കെ എങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്ന് ഗുരു അന്നേ കാണിച്ചു തന്നിരുന്നുവല്ലോ എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻ സംസ്കാരം ഗുരു സ്വീകരിച്ചത് കാരണം വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾ വരാൻ പോകുന്ന തലമുറകൾ ഈ സംസ്കാരത്തോട് അത്രയധികം ചേർന്നു നിൽക്കുമെന്ന് ഗുരുവിന് വളരെ നന്നായി അറിയാമായിരുന്നു നമ്മുടെയൊക്കെ ഒരു പുതിയ വർഷം തുടങ്ങുന്നത് എപ്പോഴും ജനുവരി ഒന്ന് എന്ന ദിവസത്തിനനുസരിച്ചായിരിക്കും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്കാർക്കെങ്കിലും കടന്നു പോയ വർഷമോ ഇനി വരാനിരിക്കുന്ന വർഷമോ കൊല്ലവർഷം ഏതാണ് പോലും നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ കണക്കുകൂട്ടലിൽ നമ്മുടെ ഒരു പുതുവർഷം ആരംഭിക്കുന്നത് അവരുടെ രീതി അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തോട് ചേർന്ന് നിന്ന് ജനുവരി ഒന്നാണ് ആ ദിവസം തന്നെ സ്വയം വിചിന്തനം ചെയ്ത് സ്വയം ഒരു അവബോധനമൊക്കെ നടത്തി വിശകലനം ചെയ്ത് പുത്തൻ ചിന്തകളുമായിട്ട് ശിവഗിരിയിൽ നിന്നും അഷ്ടലക്ഷ്യങ്ങളിലുള്ള അറിവ് നേടിക്കൊണ്ട് പടിയിറങ്ങുക ആ അറിവിനെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു വർഷം മുഴുവൻ അവന് സ്വച്ഛതയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കെൽപ്പ് നൽകുന്ന എട്ട് വിഷയങ്ങൾ എത്ര ഉദാത്തമായ ഒരു സങ്കല്പമാണ് ഗുരുവിൻ്റേത് ജനുവരി ഒന്നിന് ശിവഗിരിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി ആണ്ടുപിറപ്പിന് ശിവഗിരി തീർത്ഥാടനത്തിന് ചെല്ലുന്ന ഒരു തീർത്ഥാടകൻ അനുവർത്തിച്ചിരിക്കേണ്ടുന്ന വസ്ത്രധാരണ രീതി ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളുടെ മുൻപിൽ കിട്ടൻ റൈറ്ററും ഗോവിന്ദൻ വൈദ്യരും ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു ശിവഗിരി തീർത്ഥാടകരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കണം ഗുരു പറയുന്നുണ്ട് വെള്ളവസ്ത്രം ഗൃഹസ്ഥന്മാരുടേത് കാഷായം സന്യാസിമാരുടേത് കറുപ്പും കരിമ്പടവും ശബരിമല തീർത്ഥാടകർക്ക് ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രമായിക്കൊള്ളട്ടെ ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും നിറം മഞ്ഞ ഡിസംബർ മാസം പ്രത്യേകിച്ച് തണുപ്പ് കാലഘട്ടമാണ് തണുപ്പ് മാത്രമല്ല തണുപ്പിനോടൊപ്പം ചൂടും ഇടയ്ക്ക് മഴയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം കാലാവസ്ഥയിലുള്ള ഈ വ്യത്യാസം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ രോഗാണുക്കൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ശിവഗിരിയിലേക്ക് കാലാകാലം ചെല്ലുമ്പോഴേക്കും ആളുകൾ വന്നൊഴുകുമെന്നും പല ദേശങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും വിഷമിച്ച് ക്ഷീണിച്ച് വരുന്ന ആളുകൾ വിയർത്ത് ഒലിച്ചൊക്കെ വരുന്ന ആളുകളുടെ ഇടയിൽ രോഗം പകർന്നു പിടിക്കുവാൻ ചർമ്മ രോഗങ്ങൾ പ്രത്യേകിച്ച് വന്നു കയറുവാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട മഹാജ്ഞാനിയായ ഭിഷഗ്വരൻ നമുക്കരുളിത്തന്നത് മഞ്ഞ വസ്ത്രം മഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞതിന് മഞ്ഞപ്പെട്ടു വാങ്ങിക്കാൻ തുനിയരുത് കോടി വസ്ത്രവും ആവശ്യമില്ല ഉപയോഗത്തിലിരിക്കുന്ന വെള്ളവസ്ത്രം എടുത്തു മഞ്ഞളിൽ മുക്കി ഉപയോഗിച്ചതിനു ശേഷം പിന്നീട് അലക്കി എന്ന് ഗുരു തന്നെ പിന്നീട് പറയുന്നുണ്ടല്ലോ വെറും മഞ്ഞ വസ്ത്രമല്ല ഗുരു നമ്മോട് ഉപദേശിച്ചു തന്നത് മഞ്ഞളിൽ മുക്കിയ വെള്ളവസ്ത്രമാണ് കാരണം മഞ്ഞളിൽ കുർക്കുമിൻ എന്നു പേരായ ഒരു ഘടകമുണ്ട് ഈ ഘടകത്തിന് രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂടുതലാണ് ചർമ്മ രോഗങ്ങളെ തൊട്ട് അർബുദത്തെ വരെ ചെറുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രകൃതിയിൽ നിന്നു തന്നെയുള്ള ഒരു ഔഷധമാണ് മഞ്ഞൾ അത് മുക്കിയ ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടകൻ്റെ ശരീരത്തിന് ധർമ്മസാധനമായ ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു കവചമായിട്ട് അവനെ സഹായിക്കുന്നു അതിനാണ് മഞ്ഞളിൽ മുക്കിയ വസ്ത്രം ഉപയോഗിക്കൂ എന്ന് പരവിജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്നത് ഇന്ന് ത്രിപാദങ്ങൾ ഏത് തരത്തിലുള്ള വസ്ത്രമാണോ ഉപയോഗിക്കുവാൻ നമ്മളോട് കൽപ്പിച്ചത് അതിനു നേരെ വിപരീതമായിട്ട് അല്ലെങ്കിൽ വന്നു പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു വസ്ത്രധാരണ രീതിയോ ആയിട്ടാണ് നമ്മൾ ശിവഗിരിക്ക് പോകാറുള്ളത് നമ്മുടെ രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആർഭാടങ്ങൾക്ക് നമ്മുടെ സൗകര്യത്തിന് ഏത് വസ്ത്രമിണങ്ങുമോ അതുമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ശിവഗിരിയിലേക്കൊരു യാത്ര ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള വസ്ത്രധാരണ രീതിയോടുകൂടി ഒരു തീർത്ഥാടകൻ ശിവഗിരിയിലേക്ക് ചെന്നാൽ അത് മനോഹരമായിരിക്കും എന്ന് സങ്കല്പിച്ചു നോക്കിയാലോ ഗുരുവിൻ്റെ സങ്കല്പത്തോടുകൂടി തന്നെ മഞ്ഞളിൽ മുക്കിയ വസ്ത്രവും ധരിച്ച് ശുദ്ധമായ ശരീരത്തോടു കൂടി സുരക്ഷിതരായി ചെല്ലുവാനുള്ള ഒരു നല്ല ഉപായം അത് ലോകത്തൊരിടത്തും മറ്റൊരു ഗുരുക്കന്മാരും എങ്ങനെയൊരു തീർത്ഥാടനത്തിൽ എങ്ങനെയൊരു വസ്ത്രധാരണ രീതിയൊന്നും എടുത്തു പറഞ്ഞിട്ടുണ്ടാവില്ല അത് ശിവഗിരി തീർത്ഥാടനത്തിന് മാത്രം സ്വന്തമാണ് ശിവഗിരി തീർത്ഥാടകർ രുദ്രാക്ഷം പോലെയുള്ള എന്തെങ്കിലും ധരിക്കണമോ രുദ്രാക്ഷം ധരിക്കണമോ എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട് അത് വെള്ളത്തിൽ ഉരച്ച് വെള്ളത്തിൽ കഴിക്കുന്നത് നന്നായിരിക്കും അതൊരു ഔഷധമാണ് എന്ന് ശിവഗിരി തീർത്ഥാടകർക്ക് ഇങ്ങനെയുള്ള ഏച്ചുകെട്ടലുകളോ ഭാണ്ഡക്കെട്ടുകളോ അതൊന്നും ആവശ്യമില്ല പ്രത്യേകമായ അടയാളങ്ങളോ ഒന്നും അവർക്ക് വേണ്ടതില്ല അതിനൊക്കെ വെറുതെ കാശു കളയരുത് എന്ന ഗുരു പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതു ദിവസവും ചെല്ലണമെന്നും നമ്മൾ ചിന്തിച്ചു വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിച്ചു ഇനി അടുത്തത് വ്രത ആചരണ രീതിയാണ് ശിവഗിരി തീർത്ഥാടകൻ അനുഷ്ഠിക്കേണ്ടുന്ന വ്രതാചരണങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രസിദ്ധമായ ഗുരുവിൻ്റെ പഞ്ചശുദ്ധി തന്നെയാണത് ഏതെങ്കിലും തരത്തിലുള്ള വ്രതാചരണങ്ങൾ ശിവഗിരി തീർത്ഥാടകന് ഉണ്ടായിരിക്കണമോ എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് കാലാതിവർത്തിയായി നിൽക്കുന്ന ഒരു വാക്യം കഠിന വ്യവസ്ഥകളൊന്നും നീണ്ട വ്രതവും കഠിന വ്യവസ്ഥകളും ഒന്നും ഇന്നത്തെ കാലത്ത് ആരും പാലിച്ചെന്ന് വരില്ല പത്തു ദിവസത്തെ വ്രതം പഞ്ചശുദ്ധിയോടുകൂടി അനുഷ്ഠിച്ചാൽ മതിയാകും എന്ന് സത്യമാണത് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതങ്ങളൊന്നും എടുക്കുവാനുള്ള ഒരു മനസ് പലപ്പോഴും ഉണ്ടായിരിക്കുകയില്ല അത് കണ്ടറിഞ്ഞിട്ടായിരിക്കണം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾ മുന്നേ കൂട്ടി പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ആളുകൾ അക്ഷമരായിട്ടുള്ള സമയം തീരെയില്ലാത്ത അല്ലെങ്കിൽ നീണ്ട വ്യവസ്ഥകളെ പാലിക്കുവാനുള്ള ഒരു മനോധൈര്യമൊന്നും അത്രയും അങ്ങോട്ടില്ലാത്ത ആളുകളായിരിക്കും എന്ന് ഗുരു ചിന്തിച്ചിട്ടുണ്ടാവണം അത് ശരിയുമാണല്ലോ നമുക്കൊക്കെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രാരാബ്ധങ്ങളുടെയും തിരക്കുകളുടെയും ഇടയിൽ ഒരല്പസമയം ഗുരുവിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത്രയും ദിവസങ്ങൾ പഞ്ചശുദ്ധി വ്രതത്തോടു കൂടി പത്തു ദിവസത്തെ ആചരണം എടുത്ത് ശിവഗിരിക്ക് പോകാം എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെയൊരു വ്രതമെടുക്കുവാൻ പറഞ്ഞത് കാരണം ശിവഗിരി തീർത്ഥാടനം വെറുതെ ശരീരം കൊണ്ട് നടത്തുവാനുള്ള അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം പോലെ നമുക്ക് നടത്തി തിരിച്ചു പോരുവാൻ ഉള്ള ഒരു ആചാരമല്ല മറിച്ച് അത് അറിവിലേക്കുള്ള തീർത്ഥാടനമാണ് അറിവിൻ്റെ തീർത്ഥാടനമാണ് നമ്മുടെ ബുദ്ധി അതിന് ഭാഗമായിരിക്കണം നമ്മുടെ മനസ്സതിന് പാകമായിരിക്കണം നമ്മുടെ ശരീരം അതിന് പാകമായിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ നെൽകൃഷി ചെയ്യാൻ നേരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷി ചെയ്യാൻ നേരം ഒരു പാടത്തേക്ക് തറഞ്ഞു കിടക്കുന്ന മണ്ണിലേക്ക് വെറുതെ വിത്തിട്ടാൽ അത് മുളയ്ക്കുമോ ഒരിക്കലുമില്ല അതേസമയം ഉഴുതുമറിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും വളവും കൊടുത്ത് ആ മണ്ണിനെ നല്ല സമ്പുഷ്ടമാക്കിയതിനു ശേഷം അതിലേക്ക് നമ്മൾ വിത്തിട്ടാൽ തീർച്ചയായും നൂറുമേനി കൊയ്യുവാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും സംഘടനയും കൃഷിയും കച്ചവടവും കൈത്തൊഴിലും ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനവുമാകുന്ന വിത്തുകൾ എട്ട് ഏറ്റവും സുപ്രധാനമായ വിത്തുകൾ ഇത് പടർന്നു പന്തലിച്ച് അതിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകണമെങ്കിൽ അത് സ്വീകരിക്കുന്നയാളുടെ മനസ്സിനും ബുദ്ധിക്കും അതിൻ്റെ പാകതയുണ്ടാവണം ശരീരത്തിന് ശുദ്ധിയുണ്ടാകണം അതിനുവേണ്ടിയാണ് പഞ്ചശുദ്ധീവ്രതം ഗുരു നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ഗ്രഹശുദ്ധി എന്നീ അഞ്ച് ശുദ്ധികളിലൂടെ സാത്വികമായിട്ടുള്ള ജീവിത രീതിയോടുകൂടി വേണം ഒരു തീർത്ഥാടകൻ അവിടെ ചെല്ലുവാൻ അവൻ്റെ ശരീരം ശുദ്ധമായിരിക്കണം അവൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണം അവൻ്റെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായിരിക്കണം എങ്കിൽ മാത്രമേ അവൻ്റെ പ്രവൃത്തിയും വിചാരവും ശുദ്ധമായിരിക്കുകയുള്ളൂ ശുദ്ധമായ പ്രവൃത്തിയും ശുദ്ധമായ വിചാരവും ശുദ്ധമായ വാക്കും വാക്കുമൊക്കെയായിരിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് മാത്രമേ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അറിവായി പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വ്രതാചരണ രീതി ഇങ്ങനെയായിരിക്കണമെന്ന് ഗുരു നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ഇനി ശിവഗിരി തീർത്ഥാടകൻ്റെ സഞ്ചാര രീതി എങ്ങനെയായിരിക്കണം ഗുരു അവിടെ നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം തരുന്നുണ്ട് വാഹനങ്ങളിൽ വരണം എന്നുള്ളവർക്ക് അങ്ങനെയാകാം അതല്ല നടന്നു പോകണമെന്ന നിർബന്ധമുള്ളവർക്ക് അങ്ങനെയുമാകാം ഏതു തരത്തിലാണോ ഒരു ഗുരുഭക്തൻ പോകുവാൻ ആഗ്രഹിക്കുന്നത് അത് വണ്ടിയിലാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ സഞ്ചരിക്കാം ഗുരു ഒരിക്കലും ആധുനികമായ രീതികളെയോ പരിഷ്കാരങ്ങളെയോ തള്ളിക്കളഞ്ഞിരുന്നില്ല ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ധാർ ധാർമ്മികമായിട്ടും നിലനിൽക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മയെ വരുത്തുന്ന തരത്തിലുള്ള ഏത് പരിഷ്കരണ രീതികളോടും ഏത് പരിഷ്കാരങ്ങളോടും ഗുരു എപ്പോഴും സ്വീകാര്യതയുടെ മുഖമാണ് കാണിച്ചിട്ടുള്ളത് അതുതന്നെ ഇവിടെയും കാണാൻ സാധിക്കും പ്രത്യേകമായ ഒരു സഞ്ചാര രീതി ഗുരു അതിന് നമ്മളോട് പറയുന്നില്ല ഏതു രീതിയാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ രീതി നമുക്ക് സ്വീകരിക്കാം പിന്നീട് പറയുന്നത് ശിവഗിരി തീർത്ഥാടന വേളയിലെ ഒരു തീർത്ഥാടകൻ അനുവർത്തിച്ചിരിക്കേണ്ടുന്ന അവൻ്റെ രീതി അവൻ്റെ ചരി ചര്യ എങ്ങനെയായിരിക്കണം അവൻ എങ്ങനെ നടക്കണം എങ്ങനെ ചിലവാക്കണം എന്ത് തരത്തിലാണ് എങ്ങനെയുള്ള രീതിയിലാണ് അവൻ സാമ്പത്തിക കാര്യങ്ങൾ ശിവഗിരി തീർത്ഥാടകൻ കൈകാര്യം ചെയ്യേണ്ടത് ശിവനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മഞ്ഞ കാര്യം പറഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് കടന്നു പറയുന്നുണ്ട് തീർത്ഥാടനത്തിൻ്റെ പേരിൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒപ്പാടുകളും ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത് യാത്ര ആർഭാടരഹിതമായിരിക്കണം വിനീതമായിരിക്കണം ഭക്തിയിൽ ഭഗവത് ഭഗവത്സോത്രങ്ങൾ ഉച്ചരിക്കുന്നത് കൊള്ളാം ആഡംബരങ്ങളുടെയോ അല്ലെങ്കിൽ ആർഭാടങ്ങളുടെയോ ഒച്ചപ്പാടുകളുമൊക്കെ ഉണ്ടാക്കി പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത് അമിതമായി ഒരു കാശു പോലും ആവശ്യമില്ലാതെ വ്യയം ചെയ്തു കളയരുത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന മുഖത്തെ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഏതു തരത്തിലുള്ള ഭാവമാണ് ഒരു വ്യക്തി സൂക്ഷിക്കേണ്ടത് എന്നത് ഗുരുവിനെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമായും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഈ സംഭാഷണ വേളയിലാണ് അനാവശ്യമായി ധനം വ്യയം ചെയ്തു കളയുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഗുരു പറയുന്നു കോട്ടയത്തു നിന്നും ഒരാൾ രണ്ട് ദിവസം ശിവഗിരിയിൽ പോയി താമസിച്ച് തിരിച്ചു വരുന്നതിന് എത്ര രൂപ ചിലവാകുമെന്ന് നോക്കാം ആ സന്ദർഭത്തിൽ നാഗമ്പടത്തിനുകൊണ്ട് തൻ്റെ കൈവിരലുകൾ കൊണ്ടൊരു കണക്ക് കൂട്ടിയിട്ട് ഒരല്പസമയം കഴിഞ്ഞ് ഗുരു പറയുന്നുണ്ട് മൂന്ന് രൂപായ ഉണ്ടെങ്കിൽ കുറച്ചു ചക്രം മിച്ചം വരും ഈഴവന്മാർ ധാരാളം പണമുണ്ടാക്കും പക്ഷേ അത് മുഴുവൻ ചിലവ് ചെയ്തു കളയും ചിലർ കടം കൂടി വരുത്തി വരുത്തിവെക്കും അത് പാടില്ല അനാവശ്യമായി ഒരു പൈസ പോലും വെറുതെ കളയരുത് സമുദായം വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും ധനസ്ഥിതിയിലും വളരെ പിന്നാക്കമാണ് ഈ സ്ഥിതി മാറണം മാറ്റണം ഗുരുദേവൻ ആജ്ഞാസ്വരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ ചുരുക്കമാണ് അതിൽ ഒന്ന് ഇതാണ് സമുദായത്തിൻ്റെ ധനസ്ഥിതി അത് വളരെ പിന്നാക്കമാണ് ഈ രീതി മാറണം മാറ്റണം ശിവഗിരി തീർത്ഥാടനത്തിൽ ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും സ്ഥാനമില്ല തീർത്ഥാടനത്തെ നമ്മളിൽ പലരും നോക്കിക്കാണുന്നത് നമ്മൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യങ്ങളെയും എടുത്ത് ഒന്ന് ആഘോഷിക്കുവാനുള്ള വേളയായി ശിവഗിരി തീർത്ഥാടനത്തെ കണ്ടുകൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് ഒരു വാക്ക് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ അടനം ചെയ്യുന്നത് തീർത്ഥത്തിലേക്കാണ് ഗുരുതീർത്ഥത്തിലേക്ക് ഗുരുതീർത്ഥത്തിലേക്ക് ചെല്ലുന്നവൻ ഏറ്റവും വിനീതമായിട്ടായിരിക്കണം ചെല്ലേണ്ടത് വിനീതഭാവത്തിൽ ദാസ്യഭാവത്തിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകണം അത് യാത്ര ലളിതവുമായിരിക്കണം അതിൽ ആഡംബരങ്ങൾക്ക് സ്ഥാനമില്ല നമ്മുടെ ധനം വെറുതെ കളഞ്ഞ് ശിവഗിരിയിൽ ചെല്ലുന്നത് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്ന് ഗുരു പിന്നീട് പറയുന്നുണ്ടല്ലോ ധനത്തെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് അത് സാമൂഹികമായി ഉയരുന്നതിനും വ്യക്തിപരമായി ഉയരുന്നതിനും ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്തായി ഗുരു കാണുന്നുണ്ട് ആ ധനത്തെ അനാവശ്യമായി ചിലവ് ചെയ്തു കളയുവാൻ ശിവഗിരി തീർത്ഥാടനത്തെ ഒരിക്കലും ഉപയോഗിക്കാതെ ഇരിക്കുക നമുക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോകുവാനുള്ള സന്ദർഭമല്ല ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ചിലവുകൾ നാം മാറ്റി ഇങ്ങനെ അത്യധികം രീതികൾ ഗുരു പറഞ്ഞു കൊടുത്തതിന് ശേഷം തിരിച്ച് അവരോടൊരു ചോദ്യം കിട്ടൻ റൈറ്ററോടും വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരോടും ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്താണ് അവർക്ക് ഉത്തരമില്ലായിരുന്നു ഉത്തരം ഗുരു പറഞ്ഞു ഇത് എഴുതിയെടുക്കുവാനും ശിവഗിരി തീർത്ഥാടനത്തിന് എട്ടു ലക്ഷ്യങ്ങളുണ്ട് മുൻപ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം ഈ എട്ട് വിഷയങ്ങളിൽ പ്രഗത്ഭരായ പ്രഭാഷകരെ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ടു വന്ന് ശിവഗിരിയിൽ പ്രഭാഷണം നടത്തണം അത് ആളുകൾ കേൾക്കണം അത് പ്രവൃത്തിയിൽ വരുത്തണം അപ്പോൾ മാത്രമേ വ്യക്തിക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇതാണ് അഭിവൃദ്ധി ഉണ്ടാവുക വെറും അഭിവൃദ്ധിയല്ല ശ്രേയസ്സും പ്രേയസുമാകുന്ന ഉയർച്ച ആധ്യാത്മികമായ ഉയർച്ച ഒപ്പം ഭൗതികമായ ഉയർച്ച വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും ഒരുവൻ വ്യക്തിപരമായിട്ട് അവനവൻ്റെ ഉള്ളിൽ തന്നെ സ്വയം സ്വീകരിക്കുകയും സ്വയം വിചിന്തനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ മൂന്ന് ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ മൂന്ന് വിഷയങ്ങളിൽ സ്വയം അവബോധനം നടത്തി പുതിയ കാര്യങ്ങളെപ്പറ്റി അറിയുകയും അത് ശുചിത്വബോധത്തോടുകൂടി ഉറപ്പിക്കുകയും ശുചിത്വബോധത്തോടുകൂടി വിദ്യയോടുകൂടി ഇരുന്ന് ഈശ്വരഭക്തിയോടുകൂടി അത് സ്വയം സ്വന്തമായിട്ട് ഉള്ളിൽ ഒരു ഉറപ്പിക്കുകയും ചെയ്തതിനു ശേഷം സാമൂഹിക വിഷയങ്ങളായ സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം ഈ അഞ്ച് വിഷയങ്ങളിലുള്ള അറിവ് നേടിക്കൊണ്ട് ഓരോ വർഷവും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ സാമൂഹികമായ നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തി നിർത്തുവാനും സുരക്ഷിതമാക്കുവാനും നമ്മളെ സഹായിക്കുന്ന വിഷയങ്ങളെ കൂടി പഠിച്ചിട്ട് ആ അറിവ് കൊണ്ട് വേണം ശിവഗിരിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ ആ അറിവിനെ വെറുതെ അറിഞ്ഞാൽ പോരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പ്രാവർത്തികമാക്കുക അപ്പോൾ നമുക്ക് അഭിവൃദ്ധിയുണ്ടാകും ലോകചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗുരുസ്ഥാനത്തു നിന്നും ഇങ്ങനെയൊരു തീർത്ഥാടനം ഇങ്ങനെയൊരു സംസ്കാരം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയില്ല അത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വ്യക്തിപരമായും സാമൂഹികമായും ഒരുവനെ ഉയർത്തുവാനും ഒപ്പം എല്ലാവരെയും ഉയർത്തുവാനുമുള്ള ഒരു പുതിയ ചിന്തയുടെ തുടക്കം ശിവഗിരി തീർത്ഥാടനം തീർത്ഥാടനം കഴിഞ്ഞിറങ്ങുന്നവൻ ഈശ്വരീയമായ വിദ്യയെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ശുചിത്വബോധത്തോടുകൂടി ഈശ്വരഭക്തിയിൽ മനസ്സുണർന്ന് സംഘടനയും കൃഷിയും കച്ചവടവും കൈത്തൊഴിലും ഈ വിഷയങ്ങളിൽ ടെക്നോളജിക്കലായ ശാസ്ത്ര സാങ്കേതികതയുടെ പ്രയോജനത്തോടുകൂടി അവയെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് പരിചയപ്പെടുത്തി അതെങ്ങനെ ചെയ്യണമെന്ന് പഠിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങി അത് പ്രാവർത്തികമാക്കുക ഈ ഉദാത്തമായ സങ്കല്പം നമുക്ക് ചൊരിഞ്ഞു തന്ന മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണമിക്കാം നന്ദി നമസ്കാരം